ആകാശവാണി വാർത്താ വീക്ഷണം ദേശീയ പ്രസ്ഥാനത്തിൽ കേരളത്തെ കൂട്ടിയിണക്കിയ ഗാന്ധി സ്പർശം തയ്യാറാക്കിയത് അജിത് വെണ്ണിയൂർ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ കേരള ഗാന്ധി സ്മാരക നിധി മുൻ സെക്രട്ടറി അവതരണം കിരൺ ശങ്കർ സത്യം എല്ലായ്പ്പോഴും കെട്ടുകഥകളേക്കാൾ അത്ഭുതകരമാണ് ട്രൂത്ത് ഈസ് ഓൾവേസ് സ്ട്രെയിഞ്ച് സ്ട്രെയിഞ്ചർ ദാൻ ഫിക്ഷൻ എന്ന് ആംഗലകവി ജോർജ് ഗോർഡൻ ബൈറന്റെ വീക്ഷണം ഒരു പരിധിവരെ ശരിവെക്കുന്നതാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ചരിത്രത്തിൽ തന്നെ വേറിട്ടൊരു അധ്യായം ത്യാഗനിർഭരമായ സഹന സമരത്തിലൂടെ മോചനം നേടിയ മറ്റൊരു രാഷ്ട്രം കണ്ടെത്തുക പ്രയാസം അതിനുമപ്പുറം ഒട്ടേറെ സവിശേഷതകളുണ്ട് ഈ സമര പരമ്പരകൾക്ക് നാം ഇപ്പോൾ ആ ചരിത്ര ജീവിതത്തിന്റെ എഴുപത്തിയഞ്ചാം വർഷത്തിലേക്ക് കടക്കുകയാണ് പല കാരണങ്ങളാൽ അത്യധികം ഉത്കണ്ഠം നിറഞ്ഞ കാലഘട്ടത്തിലാണ് നാം ഇത് കൊണ്ടാടുന്നത് എന്നാൽ ഒരു സ്വതന്ത്ര രാഷ്ട്രമെന്ന നിലയിൽ ഒരു കാര്യത്തിൽ തീർച്ചയായും നമുക്ക് അഭിമാനിക്കാം അനേകാണ്ടുകൾ നീണ്ട പാരതന്ത്രത്തിൽ സർവ്വസ്വത്വവും നഷ്ടപ്പെട്ട പോലൊരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നാൾ സ്വാതന്ത്ര്യം നിലനിർത്താനും ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമെന്ന പദവിയിലേക്ക് ഉയരാനും കഴിഞ്ഞുവെന്നത് വലിയൊരു നേട്ടം തന്നെയാണ് നമുക്കൊപ്പം സ്വാതന്ത്ര്യം നേടിയ പല രാജ്യങ്ങളും പട്ടാള ഭരണത്തിലേക്കും ഏകാധിപത്യത്തിലേക്കും വംശാധിപത്യത്തിലേക്കും പട്ടിണിയിലേക്കുമൊക്കെ വഴുതി വീണപ്പോഴും ജനാധിപത്യത്തിന്റെ ദീപശിഖ കെടാതെ കാത്തുസൂക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞു രാജ്യത്തിന്റെ ഇതര ഭാഗങ്ങളിൽ നിന്ന പോലെ കേരളത്തിലും ചെറുതും വലുതുമായ അത്തരം അനേകം ചെറുത്തുനിൽപ്പുകളുടെയും പോരാട്ടങ്ങളുടെയും സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങളുടെയും അകമ്പടിയോടെയാണ് പരമാധികാരത്തിലേക്ക് നാം നടന്നു നടന്നുകയറിയത് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന തന്ത്രം ഏറ്റവും ഫലപ്രദമായി പരീക്ഷിക്കാൻ കഴിയുന്ന ഭൂവിഭാഗം മലയാള നാടാണെന്ന് വിദേശികൾ നല്ലവണ്ണം മനസ്സിലാക്കിയിരുന്നു തിരുവിതാംകൂർ കൊച്ചി മലബാർ എന്നിങ്ങനെ വിഘടിച്ചു നിന്ന മലയാളികളെ ജാതിയുടെയും മതത്തിന്റെയും ആചാരങ്ങളുടെയും മിഥ്യാഭിമാനത്തിന്റെയും ഒക്കെ ഉപയോഗിച്ച് തമ്മിലടിപ്പിക്കാനും അതുവഴി മുതലെടുക്കാനും സാമ്രാജ്യത്വ ശക്തികൾ ആവുന്നത്ര ശ്രമിച്ചു എന്നാൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം ശക്തി പ്രാപിച്ചു തുടങ്ങിയതോടെ അത്തരം ശ്രമങ്ങൾക്ക് തിരിച്ചടി ഉണ്ടായിത്തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തിയെട്ടാം തീയതി ബോംബെയിൽ ചേർന്ന സമ്മേളനമാണല്ലോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ജന്മം നൽകിയത് ആ സമ്മേളനത്തിൽ പങ്കെടുത്ത എഴുപത്തിരണ്ട് പ്രതിനിധികളിൽ തിരുവനന്തപുരത്തു നിന്നുള്ള കേശവ് പിള്ളയും ഉണ്ടായിരുന്നുവെന്ന് ചരിത്രരേഖകൾ വ്യക്തമാക്കുന്നു വിഘടിച്ചുനിന്ന തിരുവിതാംകൂർ കൊച്ചി മലബാർ മേഖലകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആവിർഭാവം ഒരു പുതിയ ചൈതന്യം പകർന്നു വിദേശീയരുടെ വിഘടന തന്ത്രങ്ങളെ അതിജീവിച്ച് ദേശീയ പ്രസ്ഥാനം ഇവിടെ വേരുപിടിച്ചു ഈ മൂന്ന് മേഖലകളിലും സാമൂഹികവും ദേശീയവുമായ ഐക്യത്തിന്റെ വളർച്ച ഏതാണ്ട് ഒരുപോലെ മുന്നേറിക്കൊണ്ടിരുന്നു എന്ന് ചരിത്രം വെളിപ്പെടുത്തുന്നു ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലേക്ക് വന്നതോടെ അതുവരെ നടന്നുവന്ന സ്വാതന്ത്ര്യ സമരങ്ങൾക്ക് പുതിയൊരു രൂപവും ഭാവവും കൈവന്നു സ്വാഭാവികമായും അത് കേരളത്തിലും പ്രതിഫലിച്ചു ആയിരത്തി ഇരുപതിലെ നാഗ്പൂർ കോൺഗ്രസ് ഒരു വഴിത്തിരിവായിരുന്നു ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കാനും ബ്രിട്ടീഷ് ഇന്ത്യയിലേതുപോലെ ഭാഷാടിസ്ഥാനത്തിൽ നാട്ടുരാജ്യങ്ങളിൽ കോൺഗ്രസിന്റെ സംഘടനാ പ്രവർത്തനം തുടങ്ങാനും കോൺഗ്രസ് തീരുമാനിച്ചു അക്കൊല്ലം തന്നെ ബാരിസ്റ്റർ എ കെ പിള്ള സെക്രട്ടറിയായി തിരുവനന്തപുരത്ത് കോൺഗ്രസിന്റെ ശാഖ സ്ഥാപിച്ചു ഇതേ സമയം തന്നെ കൊച്ചിയിലും മലബാറിലും ശാഖകൾ രൂപീകൃതമായി മെയ് തീയതികളിൽ വടകരയിൽ ചേർന്ന സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനമാണ് ക്ഷേത്രങ്ങൾ എല്ലാ ഹിന്ദുക്കൾക്കും തുറന്നുകൊടുക്കണമെന്ന് പ്രമേയത്തിലൂടെ ആദ്യമായി ആവശ്യപ്പെട്ടത് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് പ്രചോദനം നൽകിയത് ഈ സമ്മേളനമായിരുന്നു ഹരിജനങ്ങൾക്ക് ക്ഷേത്രപ്രവേശന അനുവാദം ആവശ്യപ്പെട്ട് നവംബർ ഒന്നു മുതൽ ഗുരുവായൂർ ക്ഷേത്രനടയിൽ സത്യാഗ്രഹം തുടങ്ങി സെപ്റ്റംബർ തീയതി മലബാറിലെ ക്ഷേത്രപ്രവേശന ദിനമായി ആചരിച്ചു ഓഗസ്റ്റ് തീയതികളിൽ തലശ്ശേരിയിൽ നടന്ന ദേശീയ മുസ്ലീങ്ങളുടെ സമ്മേളനം കേരളത്തിലെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഒരു സുപ്രധാന സംഭവമായി മാറി അബ്ദുൾ മാൻ സാഹിബും മൊയ്തും മൌലവിയും മുൻകൈയ്യെടുത്ത് നടത്തിയ സമ്മേളനം മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയും സമരപ്രതിജ്ഞ കൈക്കൊള്ളുകയും ചെയ്തു ഡിസംബർ പോലീസിനെയും പട്ടാളത്തെയും അതിജീവിച്ച് തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവിൽ നടത്തിയ സ്റ്റേറ്റ് കോൺഗ്രസ് സമ്മേളനം തിരുവിതാംകൂറിൽ സമരാവേശം ആളിക്കത്തി കേരളത്തിൽ ദേശീയ പ്രസ്ഥാനത്തിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ സൈമൺ കമ്മീഷനെതിരെ നടന്ന പ്രക്ഷോഭങ്ങളിലൂടെയാണ് സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചുളയിലേക്ക് പയ്യന്നൂർ എടുത്തുചാടിയത് മൊയ്യാരത്ത് ശങ്കരൻ എ ായി സുബ്രഹ്മണ്യൻ തിരുമുമ്പ് തുടങ്ങിയവരായിരുന്നു സൈമൺ ഗോബാക്ക് സമരത്തിന്റെ മുൻനിരയിൽ നിന്ന് ബ്രിട്ടീഷ് ഭരണകൂടത്തെ വിറപ്പിച്ചത് നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ പയ്യന്നൂരിൽ ഓൾ കേരള പൊളിറ്റിക്കൽ കോൺഫറൻസ് നടന്നതും അക്കൊല്ലമാണ് ഈ സമ്മേളനത്തിലാണ് പൂർണ്ണ സ്വരാജ് ആവശ്യപ്പെട്ടുള്ള പ്രമേയം പാസാക്കിയത് കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പന്റെ നേതൃത്വത്തിൽ നിയമലംഘനത്തിന് പയ്യന്നൂർ വേദിയായി കോഴിക്കോട് നിന്ന് പയ്യന്നൂരിലേക്ക് സത്യാഗ്രഹികളുമായി കേളപ്പജി നയിച്ച ഉപ്പു സത്യാഗ്രഹ യാത്ര സമരാവേശം ആളിക്കത്തിച്ചു രാമന്തളിയിലെ പൂച്ചാൽ കടപ്പുറത്താണ് ഉപ്പുകുറുക്കൽ രണ്ടാം ബർദോളി എന്നാണ് എസ് എ ബാരൽവി തന്റെ പത്രമായ ബോംബെ ക്രോണിക്കളിൽ പയ്യന്നൂരിനെ വിശേഷിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ കൊടുങ്ങല്ലൂരിൽ നടന്ന കർഷക തൊഴിലാളി സമ്മേളനം തൊഴിലാളി സംഘടനകളെ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് കൂടുതൽ അടുപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ടി കെ നായരുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട കൊച്ചിൻ സ്റ്റേറ്റ് കോൺഗ്രസ് അഖിലേന്ത്യാ കോൺഗ്രസുമായി ബന്ധമില്ലായിരുന്നുവെങ്കിലും ഭരണത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിലൂടെ സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുന്നതിൽ നല്ലൊരു പങ്കുവഹിച്ചു വി ആർ കൃഷ്ണൻ എഴുത്തച്ഛന്റെ നേതൃത്വത്തിൽ തൃശൂരിൽ രൂപം കൊണ്ട കൊച്ചി രാജ്യപ്രജാമണ്ഡലവും തുടർന്ന് രൂപീകൃതമായ കൊച്ചി കർഷക സഭയും നിർണായക ശക്തിയായി മാറി തിരുവിതാംകൂർ കൊച്ചി മലബാർ എന്നിങ്ങനെ ഭൂമിശാസ്ത്രപരമായും ഭരണപരമായും ഒരു പരിധിവരെ വൈകാരികമായും ഭിന്നിച്ചു നിന്നിരുന്ന മലയാളക്കരയെ ദേശീയ പ്രസ്ഥാനത്തിന്റെ മുഖ്യധാരയിൽ കൂട്ടിയിണക്കിയ മുഖ്യഘടകങ്ങളിലൊന്ന് ഗാന്ധിജിയുടെ കേരള പര്യടനങ്ങളാണ് തിരക്കിട്ട പ്രവർത്തനങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കുമിടയിലും അഞ്ചു തവണ അദ്ദേഹം കേരളം സന്ദർശിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് മുപ്പത്തിനാല് മുപ്പത്തിയേഴ് എന്നീ വർഷങ്ങളിലായിരുന്നു അത് എല്ലാം ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായ സാമൂഹിക പ്രശ്നങ്ങളും പ്രക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ടായിരുന്നു കേരളത്തിലെ ആദ്യ സന്ദർശനം മലബാറിലായിരുന്നു ഏറ്റവും ഹ്രസ്വമായ സന്ദർശനം ഒരേയൊരു ദിവസം നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ മാസ്മരിക സന്ദേശവുമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ട് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ മഹാത്മാഗാന്ധിക്ക് അതീവ ഹൃദ്യമായ വരവേൽപ്പാണ് ലഭിച്ചത് ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ സ്റ്റേഷനിലെത്തി ഘോഷയാത്രയുടെ അകമ്പടിയോടെയാണ് അദ്ദേഹത്തെ വാസസ്ഥാനത്തേക്കും സമ്മേളന സ്ഥലത്തേക്കും ആനയിച്ചത് മലയാളികൾ അന്നോളം അനുഭവിച്ചറിയാത്ത ഒരു അനുഭൂതിയായിരുന്നു ഗാന്ധിജിയുടെ സന്ദർശനം എളിമയും മൂർച്ചയും ഇഴചേർന്ന ആ ഇതിഹാസ कोड़ी -कोड़ी െ തൊട്ടടുത്ത് നിന്ന് കാണാൻ മലയാളികൾക്ക് കഴിഞ്ഞ അപൂർവ നിമിഷങ്ങളായിരുന്നു അത് ഉച്ചയ്ക്ക് ശേഷം അഞ്ഞൂറോളം പേർ പങ്കെടുത്ത നേതൃയോഗത്തിലും വൈകിട്ട് ആറ് മുപ്പതിന് കോഴിക്കോട് കടപ്പുറത്ത് പൊതുസമ്മേളനത്തിലും അദ്ദേഹം പ്രസംഗിച്ചു കെ മാധവ നായരാണ് ഗാന്ധിജിയുടെ പ്രസംഗം പരിഭാഷപ്പെടുത്തിയത് പ്രസംഗം കേൾക്കാനായി ഏർനാട് പാലക്കാട് വയനാട് കണ്ണൂർ വടകര എന്നിവിടങ്ങളിൽ നിന്ന് ഇരുപതിനായിരത്തോളം ആളുകൾ കടപ്പുറത്ത് തടിച്ചുകൂടി നിസ്സഹകരണത്തിന്റെ സത്തയും അഹിംസയുടെ ശക്തിയും ഊട്ടി കുറപ്പിച്ച പ്രഖ്യാതമായ പ്രസംഗത്തിൽ സർക്കാരിന്റെ ശക്തിയോട് എതിരിടാൻ രണ്ട് മന്ത്രങ്ങളാണ് ഗാന്ധിജി സ്വാതന്ത്ര്യസമര ഭടന്മാരോട് ഉപദേശിച്ചത് ഒന്ന് പരിപൂർണമായ അക്രമരാഹിത്യം രണ്ട് ആത്മത്യാഗം കേരളത്തിൽ പ്രത്യേകിച്ചും മലബാറിൽ ദേശീയ പ്രസ്ഥാനത്തിൽ നിന്ന് അകന്നു നിന്ന ചില പ്രസ്ഥാനങ്ങളെയും പല പ്രമുഖ വ്യക്തികളെയും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ഒരു മണിക്കൂർ നീണ്ട ഒരൊറ്റ പ്രസംഗത്തിലൂടെ ഗാന്ധിജിക്ക് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ആ മാന്ത്രിക സിദ്ധി വ്യക്തമാകുമല്ലോ പിറ്റേന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് പത്തൊൻപതാം തീയതി അദ്ദേഹം മംഗലാപുരത്തേക്ക് യാത്ര തിരിച്ചു ഗാന്ധിജിയുടെ രണ്ടാമത്തെ കേരള സന്ദർശനം മുഖ്യമായും വൈക്കം സത്യാഗ്രഹത്തിന്റെ വിജയം ലക്ഷ്യമാക്കിയായിരുന്നു സാമാന്യം ദീർഘമായ യാത്ര ഗാന്ധിജിയുടെ ഉപദേശ ആശീർവാദങ്ങളോടെ ആയിരത്തി തൊള്ളായിരത്തി ഏപ്രിൽ ഒന്നിന് ആരംഭിച്ച സത്യാഗ്രഹം ഒന്നാം വർഷത്തിലേക്ക് കടക്കുന്ന വേളയിലായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് എട്ടിന് എറണാകുളത്തെത്തിയ അദ്ദേഹം പത്തിന് സത്യാഗ്രഹാശ്രമം സന്ദർശിച്ചു ഗാന്ധിജിയുടെ മാർഗനിർദ്ദേശത്തിലായിരുന്നു സത്യാഗ്രഹത്തിന്റെ ഓരോ ഘട്ടവും രൂപകൽപ്പന ചെയ്തത് വൈക്കം സമരത്തെ ദേശീയ പ്രസ്ഥാനത്തിന്റെ മുഖ്യധാരയിൽ ഉൾപ്പെടുത്തുകയും ദേശീയ അന്തർദേശീയ തലങ്ങളിൽ പ്രചാരം നൽകുകയും ചെയ്തു ആ യാത്രയിൽ ശ്രീനാരായണ ഗുരുവിനെയും തിരുവിതാംകൂർ മഹാരാജാവിനെയും റാണിയെയും സവർണ വിഭാഗം നേതാക്കളെയും അദ്ദേഹം നേരിൽ കണ്ട് ചർച്ച നടത്തി സത്യാഗ്രഹ സമരശക്തിയുടെ മാറ്റുരച്ച ഈ പ്രക്ഷോഭം വിജയത്തിലെത്തിക്കുക എന്നത് സ്വന്തം ദൌത്യമായി ഏറ്റെടുത്ത ഗാന്ധിജി സവർണ ഹിന്ദു വിഭാഗങ്ങളിൽപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനികളെ നേതൃനിരയിൽ നിർത്തിയാണ് പോരാട്ടത്തിന് സവിശേഷ മഹത്വം സമ്മാനിച്ചത് ആ തന്ത്രം വിജയിക്കുകയും ചെയ്തു ഖാദി പ്രചാരണം ലക്ഷ്യമാക്കിയായിരുന്നു ഗാന്ധിജിയുടെ മൂന്നാമത്തെ കേരള സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ഒക്ടോബർ ഒൻപത് മുതൽ ഇരുപത്തി അഞ്ച് വരെ ഈ യാത്രയിലെ യോഗങ്ങളിലെല്ലാം ഐത്തത്തെയും മദ്യത്തെയും ഉന്മൂലനം ചെയ്യേണ്ടതിന്റെ ആവശ്യകത ഗാന്ധിജി ആവർത്തിച്ചു കൊണ്ടിരുന്നു നാലാമത്തെ സന്ദർശനം ഐത്തത്തിനും അവർണരുടെ അവശതകൾക്കുമെതിരായ പ്രചാരണത്തിനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ജനുവരി പത്ത് മുതൽ ഇരുപത്തിരണ്ട് വരെ മലയാളികളെക്കുറിച്ച് ഗാന്ധിജിക്കുള്ള പ്രതീക്ഷയും വിശ്വാസവും വ്യക്തമാക്കുന്നതായിരുന്നു പാലക്കാട് ചെയ്ത ആദ്യ പ്രസംഗം അരമണിക്കൂർ നീണ്ട പ്രസംഗത്തിനൊടുവിൽ അദ്ദേഹം പറഞ്ഞു ഐത്തത്തെ നാട്ടിൽ നിന്ന് ഉന്മൂലനം ചെയ്യുന്നതിന് മുൻകൈയ്യെടുക്കാൻ ഞാൻ മലബാറിനോട് ആവശ്യപ്പെടുന്നു ഇന്ത്യ മുഴുവൻ നിങ്ങളെ പിന്തുടരും മലയാളികൾക്ക് അത് ചെയ്യാൻ കഴിഞ്ഞാൽ ഈ യാത്രാവേളയിലാണ് കൌമുദി അന്നപൂർണ എന്നീ പെൺകുട്ടികൾ തങ്ങളുടെ സ്വർണാഭരണങ്ങൾ യാതൊരു പരപ്രേരണയുമില്ലാതെ ഗാന്ധിജിയുടെ ഹരിജൻ ഫണ്ടിലേക്ക് സമ്മാനിച്ചത് ഇതിനെ ഓർത്തുകൊണ്ട് ജനുവരി പതിമൂന്നിന് കോഴിക്കോട് ചെയ്ത പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു ഈ രണ്ടു പേരുടെയും പ്രവൃത്തികൾ മാതൃകയായി എടുക്കാവുന്നതാണ് മലയാളി മഹിളകൾക്ക് ഏറ്റവും ഭൂഷണമായി എനിക്ക് തോന്നുന്ന ഒരു കാര്യം അവർക്ക് ലളിത ജീവിതത്തോടുള്ള പ്രിയമാണ് അവരോളം ലളിത ജീവിതം ഇഷ്ടപ്പെടുന്ന മഹിളകൾ ലോകത്തിൽ എന്റെ അറിവിൽ പെട്ടിടത്തോളം വേറെയില്ല അവസാനത്തെ സന്ദർശനം ക്ഷേത്രപ്രവേശന വിളംബരത്തെ തുടർന്നുള്ള വിജയാഘോഷങ്ങൾക്കിടയിലായിരുന്നു തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഹരിജനങ്ങളും ഒട്ടനേകം സ്വാതന്ത്ര്യ സമര സേനാനികളുമായി പ്രവേശിച്ചുകൊണ്ടാണ് അദ്ദേഹം ഒടുവിലത്തെ തീർത്ഥയാത്രയ്ക്ക് തുടക്കം കുറിച്ചത് തിരുവിതാംകൂറിലെ നിരവധി ക്ഷേത്രങ്ങളിൽ ഗാന്ധിജി ഐത്തജാതിക്കാരോടൊപ്പം പ്രവേശിച്ചു അവരുടെ ആഹ്ലാദത്തിൽ പങ്കുചേർന്നു ഈ യാത്രയ്ക്കിടയിലാണ് അയ്യങ്കാളിയെ അദ്ദേഹത്തിന്റെ ജന്മനാടായ വെങ്ങാനൂരിൽ പോയി ഗാന്ധിജി കണ്ടത് നിരവധി യോഗങ്ങളിൽ പ്രസംഗിച്ച അദ്ദേഹം ആ തീർത്ഥാടനത്തിന്റെ ഒടുവിൽ പറഞ്ഞു ഒരിക്കലും സ്വപ്നം കാണാത്ത ആധ്യാത്മിക നിധികൾ കൈവശം വെച്ചുകൊണ്ടാണ് ഞാൻ മടങ്ങിപ്പോകുന്നത് ജനുവരി പന്ത്രണ്ട് മുതൽ വരെ നടത്തിയ ആ യാത്രയെ തീർത്ഥയാത്ര എന്നാണ് വിശേഷിപ്പിച്ചത് മലയാളനാട്ടിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിനും ഐത്തത്തിനെതിരായ പോരാട്ടങ്ങൾക്കും അടിത്തറയിട്ട ഗാന്ധിജിയുടെ സന്ദർശനങ്ങൾ പ്രഥമ സന്ദർശനത്തിന്റെ ഈ നൂറാം വർഷത്തിലും ചരിത്ര വിസ്മയമായി തന്നെ നിലകൊള്ളുന്നു നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം